നമസ്കാരം, കാഷ്വൽ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം. ഇപ്പം പ്രധാനപ്പെട്ട പല ചർച്ചകൾ നടക്കുന്നെങ്കിലും അതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു സംഭവമുണ്ട്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാന സഖ്യകക്ഷികളൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകാം. അത് 2026 വരെയൊന്നും കാക്കണ്ടാന്ന് തോന്നുന്നു. കാരണം ഇപ്പം CPI വലിയ ശാഠ്യത്തിൽ നിൽക്കുകയാണ്. അതെ, ഇന്നിപ്പം LDF യോഗം കഴിഞ്ഞു. നമ്മുടെ ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രി ചിറകിനടിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ സംരക്ഷണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും അതൃപ്തി അറിയിച്ചിരിക്കുന്നത് ഒന്ന് CPI ഉണ്ട്, കേരള കോൺഗ്രസ് എം ഉണ്ട്, അതുപോലെ തന്നെ RJD ഉണ്ട്. NCP മറുഭാഗത്ത് വലിയ തോതിലുള്ള പടയൊരുക്കം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബിനോയ് വിഷയം പിടിമുറുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദേശീയ നേതൃത്വം BJP ആയിട്ടുള്ള കൂട്ടുകെട്ടിനെ വളരെ ശക്തിയായിട്ട് എതിർത്തു. അതെ, CPI യുടെ ഡി രാജ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPMന്റെ ദേശീയ നേതൃത്വം പറഞ്ഞത് അത് അവിടുത്തെ ADGP യുടെ കാര്യം ദേശീയവുമായിട്ടൊന്നും വലിയ ബന്ധമില്ല, അത് കേരളത്തിൽ അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ദേശീയ നേതൃത്വം പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ബിനോയ് വിശ്വവും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബിനോയ് വിശ്വം തീർച്ചയായിട്ടും നാട്ടിൽ വളച്ചു പോയേനെ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇനിയിപ്പം ഘടകകക്ഷികളെ ഒന്നും തന്നെ മാനിക്കാതാണ് പിണറായി വിജയൻ ഇത്തരത്തിലെ വളരെ ഒരു ദുർവാശിയോടുകൂടി നിന്ന് ഈ ADGP യെ സംരക്ഷിച്ചിരിക്കുന്നതാണ് ഇപ്പൊ വന്നിരിക്കുന്ന വാർത്ത. ADGP യെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഉപരി ADGP യോട് വിധേയത്വം പ്രാപിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ. അതാണ് ശരി. കാരണം ADGP യെ മാറ്റി നിർത്തിയ പലതും പുറത്തേക്ക് വരും എന്നുള്ളത് വ്യക്തമാണ്. കാരണം അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ വളരെ കാര്യങ്ങളൊക്കെ വളരെ തന്ത്രപൂർവ്വം കൊണ്ടു നടക്കുന്ന ആളാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട പല രഹസ്യങ്ങളും ADGP ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടയിൽ ഒരു പാലമായിട്ട് ADGP യെ പല സമയത്തും അറിയപ്പെട്ടിരുന്നു. പല മാധ്യമങ്ങളും ഇതിന്റെ പ്രതിപക്ഷ നേതാവടക്കം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് UDF വലിയൊരു ഉന്നം വെച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഇരിക്കുന്നു. അതിന് മുൻപായിട്ട് തന്നെ ഈ ഘടകകക്ഷികളിൽ ചിലതിനെങ്കിലും അടർത്തിയെടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ തന്ത്രവും അവർ അത് രണ്ടുപേരെയാണ് അവർ മുമ്പിൽ കാണുന്നത്. ഒന്ന് CPI യെയും മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെയുമാണ്. മാണി വിഭാഗം UDFൽ നിന്ന് അങ്ങോട്ട് പോയതാണല്ലോ. മാണി അതായത് 2021 പാലയിലെ ഇദ്ദേഹത്തെ തോൽപ്പിച്ചത് ജോസ് കെ മാണിയെ തോൽപ്പിച്ചില്ലേ, തോൽപ്പിച്ചു എന്ന് പറയുന്നതാണല്ലോ ശരി, CPMകാർ തന്നെ തോൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിനുശേഷം തന്നെ ഈ മാണി വിഭാഗത്തില് ഒരു അതൃപ്തിയുണ്ട് അണികൾക്കിടയിൽ. CPMന്റെ കൂടെ അത്ര നിൽക്കുന്നതിൽ പന്തിയല്ല എന്നുള്ള കാര്യത്തിനകത്ത് കൂടുതൽ ഉറച്ച വിശ്വാസത്തിലേക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും കോട്ടയത്തെ തോൽവിയും. പിന്നെ രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഒന്ന് മയക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും രാജ്യസഭാ സീറ്റ് കൊടുത്തു എന്നല്ലല്ലോ പറയേണ്ടത്, അവരല്ല അവർ പിടിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്നത്. കാര്യമില്ലെങ്കിൽ ഈ ഒരു വാതില് ഒരു പക്ഷേ നേരത്തെ തുറന്നതിലേക്ക് അവർ പോയ. കാരണം CPMന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിൽ കൊടുത്തത്. കാരണം ഒന്ന് CPIക്ക് അവ ആവശ്യപ്പെട്ടതാണ്, മറ്റൊന്ന് ഇവർക്കും കൊടുത്തങ്ങ് ഒതുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ CPI ഇത്രയും വളരെ ഗൗരവത്തോടു കൂടി നിൽക്കുമ്പോൾ ഇത് UDF വളരെ തന്ത്രപൂർവ്വം ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം ലീവ് ഇടയ്ക്ക് ചാടുമെന്നും പറഞ്ഞിരുന്നതാണ്. തുടർ ഭരണം പിണറായിക്ക് 2021 വന്നപ്പോഴ് ലീഗ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകില്ല UDFന്റെ കൂടെ എന്ന് കരുതിയിരുന്നു. അങ്ങനെയുള്ള ലീഗ് പോലും ഇപ്പൊ മടിച്ചു നിൽക്കുകയാണ്. ലീഗിനും ഈ CPI യെയും അതുപോലെ ഇവരെയും കേരള കോൺഗ്രസിനെയും ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അതിനുള്ള തന്ത്രമൊക്കെ അവരാവിഷ്കരിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് കാണുന്ന എന്തെന്നറിയാമോ, ഈ ന്യൂനപക്ഷ വോട്ട്, അതായത് CPMന് BJP ബന്ധം. CPMന്റെ നേതാക്കള് RSS നേതാക്കളെ കാണുന്നു, ADGP കാണുന്നു. ഇതൊക്കെ CPMന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. ഇത് ന്യൂനപക്ഷത്തെ CPMൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ്. UDF നിലവിൽ ഉന്നം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് പയറ്റി തെളിഞ്ഞൊരു മന്ത്രമുണ്ട്, ഇന്ത്യ കൂട്ടുകെട്ട്. ഇന്ത്യ മുന്നണിയിലൂടെ അവര് പല ചെറു പാർട്ടികളെയും ഒരുമിപ്പിച്ച് 10-ൽ അധികം പാർട്ടികളെ ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിയെ വിറപ്പിക്കുന്ന രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോയത്. സത്യം പറഞ്ഞാൽ വിജയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് ആ ഒരു തന്ത്രത്തിലൂടെ. സമാനമായ നീക്കം തന്നെയായിരിക്കും കേരളത്തിൽ നടത്താനായി പോകുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് CPIയെ ഒരു തരത്തിൽ എന്തെങ്കിലും അസഹിഷ്ണുത അവിടെ ഉണ്ടാകുന്നെങ്കിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്.
ഇനി മറ്റുള്ള പാർട്ടികൾക്ക് കേരള കോൺഗ്രസ് എമ്മിനോട് പൂർണ്ണമായും മുഖം തിരിക്കാൻ അവർ തയ്യാറാകില്ല. കാര്യം ഇടുക്കിയിലും കോട്ടയത്തുമുള്ള പലതരത്തിലുള്ള വോട്ടുകളുണ്ട്, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അത് വലിയ തോതിൽ പ്രതിഫലിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉറപ്പാണ് യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം തന്നെയായിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അവർ ഇറങ്ങിയത്. അത് അക്കാര്യത്തിലൊന്നും ഒരു സംശയവും നിൽക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോക്കറ്റുകൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പരതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇപ്പോ സതീശനും ഒപ്പം സുധാകരനും ഒക്കെ കൂടിച്ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതില് മറ്റൊരു വിഷയം, ഈ ഒരുപാട് നേതാക്കൾ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഷയം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിലൊക്കെ ഒരു സമവായം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഫലപ്രദമാകൂ എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്, അത് വിസ്മരിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ഘടകകക്ഷികളെയൊക്കെ തന്നെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നാലേ അവിടെ വലിയ വിലപേശലൊക്കെ നടക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ന്യൂനപക്ഷം മുഴുവൻ സി പി എൽ നിന്ന് അകലുന്ന ഒന്നായിരിക്കും നമ്മൾ ഇനിയിപ്പോ കാണാൻ പോകുന്നത്. കാരണം മുസ്ലിം സമുദായത്തെ മുഴുവൻ പ്രീണിപ്പിച്ച് പിണറായി വിജയൻ അങ്ങനെ കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഈ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ അകൽച്ച ഉണ്ടാക്കി. അതിലൊരു ഉദാഹരണം പറയാനായിട്ടുണ്ട്, കാരണം ഈ ഒരു വിഷയത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പ്രധാന പാർട്ടിയല്ലേ, പ്രധാന ടീമായിട്ടാണ്, പക്ഷെ അതിന് വിമർശനമായിട്ടൊരു മുൻ സി പി എമ്മിന്റെ രക്തസാക്ഷിയുടെ മകൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഷംസീറിന് ഒരു പക്ഷേ പ്രധാന പാർട്ടിയായിരിക്കും, അവർക്ക് അതൊരു വർഗീയ പാർട്ടിയായിട്ടാണ് തോന്നുന്നത്, ആർ എസ് എസിനോട് ഒരിക്കലും സന്ധി ചെയ്യാനായി കഴിയില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുള്ളത്. ഇതേ അഭിപ്രായം തന്നെയാണ് ബിനോയ് വിശ്വമായിക്കോട്ടെ മറ്റ് സി പി എമ്മിലെ പ്രധാനപ്പെട്ട എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, അത്തരത്തിൽ ഒരു അഭിപ്രായം തന്നെയാണ്. എം ബി രാജേഷ് അടക്കം അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ എ ഡി ജി പി ഒരു ആർ എസ് എസിന്റെ നേതാവിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാവിനെയോ കണ്ടു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കാരണം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരാളാണല്ലോ. പക്ഷെ ഇവിടെ കണ്ടത് പാത്തും പതുങ്ങിയും ഒക്കെയാണ്, സ്വകാര്യ വാഹനത്തില് കയറി പോയി. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരുപാട് ദുരൂഹത നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഷംസീറിന്റെ പ്രസ്താവനയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു വലിയ അകൽച്ച ഉണ്ടായി എന്നുള്ളതാണ് സി പി എമ്മിൽ നിന്ന്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമുദായം നേരത്തെ തന്നെ സി പി എമ്മിനോട് ഒരു അകൽച്ച ഉണ്ടാക്കി. കാരണം മുസ്ലിം സമുദായത്തിനോടുള്ള അമിത പ്രീണനം കാരണം ക്രൈസ്തവർ മാറി നിന്നു. അതുപോലെ തന്നെ മറ്റ് പല വിഭാഗത്തിൽ പിണറായി വിജയനെ ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം, ഇപ്പം ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തണം, ബി ജെ പിയെ പ്രീതിപ്പെടുത്തണം, ക്രൈസ്തവ സമൂഹത്തെ പ്രീതിപ്പെടുത്തണം, മുസ്ലിം സമുദായത്തെ പ്രീതിപ്പെടുത്തണം, ഇതൊക്കെ എന്തിനു വേണ്ടി പ്രീതിപ്പെടുത്തുന്നു? അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാർട്ടിക്കൊന്നുമല്ല. പാർട്ടിക്ക് നാശം ഉണ്ടാകാൻ പോകുന്നു, പിണറായിക്കും കുടുംബത്തിനും സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ ഈ അവസരമായിരിക്കും യു ഡി എഫ് മുതലെടുക്കാൻ പോകുന്നത്. അവര് ഇങ്ങനെ എന്താണ് വെള്ളമിറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെ ഇപ്പുറത്ത് കൊണ്ടുവരിക. കാരണം ഇവർക്ക് 2026 ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. 26 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വാശിയിലിരിക്കുകയാണ്. കാരണം ഈ പിണറായി വിരുദ്ധ തരംഗം ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്, അത് മുതലാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തലപ്പത്ത് ആര് വരുമെന്നുള്ള കാര്യം പിന്നീടാണ്, അത് നമുക്കറിയാം ഏത് തരത്തിൽ ആരെയും കെട്ടിയിറക്കും എന്നുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ എന്തായിരുന്നാലും കളമൊരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സി പി എമ്മിനുള്ളിൽ ഒരു വിഭാഗീയത തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഒരു ഏകസ്വരം എന്ന രീതിയിലേക്ക് പാർട്ടി മാറുന്നു. അതും പാർട്ടിയുടേതല്ല, മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു സ്വരമാണ് മുഴങ്ങി കേൾക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ പോലും മുഖ്യമന്ത്രിക്ക് വിധേയപ്പെടുന്നു, മറ്റുള്ള നേതാക്കൾ പോലും വിധേയപ്പെടുന്നു. ഇ പി ജയരാജനെതിരെ എടുത്ത നടപടിയൊന്നും തന്നെ ഈ അവസരത്തിൽ വിസ്മരിക്കാൻ പാടുള്ളതല്ല. കാരണം ഇ പിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ അതും ഇ പി ആരെയും പോയി കണ്ടിട്ടില്ല, ഇ പിയുടെ വീട്ടിലേക്ക് പ്രകാശ് ജാവേദ്കർ വന്ന് കണ്ടു എന്ന പേരിലാണ്, ആ ഒരു അപരാധത്തിന്റെ പേരിലാണ് ഇ പിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തത്. അവിടെയാണ് ഇപ്പൊ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളെ കാണാമെന്നുണ്ടെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ അതുവഴി പോയപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സാധൂകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനെതിരെ ശക്തമായ ഒരു വിമർശനം ഉയരുന്നുണ്ട്. ഏകസ്വരം എന്ന രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാനായി പിണറായി വിജയൻ ശ്രമിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സി പി എമ്മിനുള്ളിൽ തന്നെ പല പൊട്ടിത്തെറികൾ, ഇതിനൊക്കെ തന്നെ ഇത് കാരണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഗുണബലമാകുന്നത് പ്രത്യക്ഷമായിരുന്നാലും പരോക്ഷമായിരുന്നാലും അത് കോൺഗ്രസിനും ബി ജെ പിക്കും തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. എന്തായിരുന്നാലും അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് പ്രതിഫലിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവങ്ങളുടെ ഒരു ചിത്രം നമുക്ക് കാട്ടിത്തരുന്നത്. ഇന്നത്തെ കാഷ്വൽ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.